നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അൾട്രൈ പ്രദേശത്തെ വൻ തീപിടുത്തം. 4000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ തീ പടർന്നു. 4 യൂണിറ്റ് അഗ്നിശമന സേന ഏറെ ശ്രമകരമായാണ് തീയണച്ചത്. തമ്പുപകരണങ്ങളും നിർമ്മാണ സാമഗ്രികളും മറ്റും വിൽപ്പന നടത്തിയിരുന്ന താൽക്കാലിക ഷെഡുകളാണ് കത്തി നശിച്ചത്. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. സാധന സാമഗ്രികൾ കത്തി നശിച്ച് കോടികളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ അധികൃതർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഗാർഹിക തൊഴിലാളികൾ 6 മാസത്തിൽ കൂടുതൽ കുവൈറ്റിന് പുറത്ത് താമസിച്ചാൽ ഇഖാമ അസാധുവാകുമെന്ന ഓർമ്മപ്പെടുത്തലുമായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. മെയ് 31 മുമ്പ് സ്പോൺസർ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിച്ചാൽ കാലാവധി നീട്ടി നൽകാമെന്നും അധികൃതർ വ്യക്തമാക്കി. ഒരാൾ മറ്റൊരാളുടെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമല്ലെന്ന് ഗതാഗത വകുപ്പ് വ്യക്തമാക്കി. സ്വന്തം ഉടമസ്ഥയിലല്ലാത്ത വാഹനം ഓടിക്കുന്നത് നിയമലംഘനമാണെന്ന തരത്തിൽ വന്ന റിപ്പോർട്ട് തള്ളിയാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. മഹബൂബിലയിൽ കഴിഞ്ഞ ആഴ്ച ഗതാഗത വകുപ്പ് നടത്തിയ പരിശോധനയിൽ 560 നിയമലംഘനങ്ങൾ കണ്ടെത്തുകയായിരുന്നു. നിരവധി പേർ അറസ്റ്റിലാകുകയും ചെയ്തു. ഇതോടനുബന്ധിച്ചാണ് മറ്റുള്ളവരുടെ വാഹനം ഓടിക്കുന്നത് നിയമലംഘനമാണെന്ന തരത്തിലുള്ള തെറ്റായ വിവരം പ്രചരിച്ചത്. അശാസ്ത്രീയമായ സ്വകാര്യവൽക്കരണമാണ് പെട്രോൾ പമ്പുകളിലെ തൊഴിൽ പ്രതിസന്ധിക്ക് കാരണമെന്ന് കുവൈറ്റ് ഓയിൽ കമ്പനി തൊഴിലാളി യൂണിയൻ അഭിപ്രായപ്പെട്ടു. കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടതായും പഠനങ്ങളുടെ ദുർബലതയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി വെളിപ്പെടുത്തുന്നതെന്നും യൂണിയൻ പറഞ്ഞു. ഇതിനിടെ സ്വകാര്യവൽക്കരണ പദ്ധതി സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. പമ്പുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടുവെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുക്കാത്തത് ആശ്ചര്യകരമാണെന്ന് സ്വദേശികൾ അഭിപ്രായപ്പെട്ടു. കുവൈറ്റിലെ ഹവല്ലി ഗവർണറിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ താമസ നിയമം ലംഘിച്ച വിവിധ രാജ്യക്കാരായ 17 പേരെ അധികൃതർ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി അധികാരികൾക്ക് കൈമാറി. ഷുവൈക് പ്രദേശത്തെ ബീച്ചിൽ കഴിഞ്ഞിരുന്ന പ്രവാസി കുടുംബത്തെ സ്വദേശമായ ജോർദാനിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനം. 6 കുടുംബത്തെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. തനിക്കും ഭാര്യയ്ക്കും ജോലി നഷ്ടപ്പെട്ടതോടെയാണ് ജീവിതം ദുരിതപൂർണമായതെന്ന് അദ്ദേഹം അറിയിച്ചു. ജോലി ഇല്ലാതെയോടെ അപ്പാർട്ട്മെന്റിന്റെ വാടക കൊടുക്കാൻ സാധിച്ചില്ല. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കുറച്ചു ദിവസം കാറിനുള്ളിലാണ് കഴിഞ്ഞത്. അതും നഷ്ടമായതോടെ കടപ്പുറത്തേക്ക് അന്തിയുറങ്ങാൻ തുടങ്ങിയത്. ബീച്ചിലെത്തുന്നവർ അനുകമ്പയോടെ നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് ഇവർ വിശപ്പകറ്റിയത്. 35 ഗൃഹനാഥൻ, 30 ഭാര്യ, 7, 5, 3 കുട്ടികൾ കൂടാതെ 1 പോലും പ്രായമാകാത്ത പിഞ്ച് കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബമാണ് ദുരിതപൂർണമായ ജീവിതം നയിച്ചത്. വിസയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേസെടുത്തിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. കുടുംബത്തെ സ്വദേശമായ ജോർദാനിലേക്ക് തിരിച്ചയക്കാനാണ് തീരുമാനം. കാറുകളിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് 200 പിൽസ് ഈടാക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത് ലംഘനമായി രേഖപ്പെടുത്തുമെന്നും നാഷണൽ പെട്രോളിയം കമ്പനി സ്വകാര്യ ഇന്ധന മാർക്കറ്റിംഗ് കമ്പനികളെ അറിയിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേടിക്ക് 250 രൂപ 87 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.